സർ, ദയവ് ചെയ്ത് മോജുത്തോടൊന്നും പറയരുത്. ചെയ്തു പോയ തെറ്റുകൾക്ക് ചതിക്ക് പ്രായശ്ചിത്തം ചെയ്താ ഞാനിപ്പോ ജീവിക്കുന്നത്. ജില്ലതോറും ഭാര്യമാരുള്ള നീ ഇനി എന്ത് പ്രായശ്ചിത്തം ചെയ്യാനാ? നരൻ നന്നാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെയാ നിന്റെ വാക്കുകളും. കുടിച്ച വെള്ളത്തിൽ പോലും നിന്നെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. അല്ല, നിനക്ക് മലപ്പുറത്ത് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഞാനതൊക്കെ എങ്ങനെ അറിയുന്നു എന്നായിരിക്കും. നിന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഞാൻ, നിന്റെ ഓരോരോ നീക്കങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട്. എവിടെല്ലാം ഞാൻ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും എനിക്ക് കുഞ്ഞുങ്ങളില്ല. ഇവിടെ എൻ്റെ ലച്ചുമോള് മാത്രമാണ് എനിക്ക് മകളായിട്ടുള്ളത്. അതുകൊണ്ട് ആ മോക്കു വേണ്ടിയാണ് ഇനി എൻ്റെ ജീവിതം. കുറേ മാസങ്ങൾ നിന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടന്നില്ലടാ ലീന ടീച്ചർ. അവസാനം നിന്റെ കഥകൾ അറിഞ്ഞ എൻ്റെ മനപ്രയാസമുണ്ട് ആ എബോർഷന് പിന്നിൽ. പിന്നെ അതേപറ്റി ഒന്ന് കൂടുതൽ സംസാരിക്കുകയും വേണ്ട, പറയും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പ്രത്യക്ഷപ്പെടും മുന്നിൽ, അത് എപ്പോഴാണെന്നോ എവിടെ വെച്ചാണെന്നോ പറയാൻ പറ്റില്ല. ഏതായാലും മോജിത് ഒരു നെഞ്ചിടുപ്പായി നിന്റെ ഉള്ളിൽ കിടന്നോട്ടെ. ടെൻഷനാവണ്ട, അവൻ പോയാലും ഉറപ്പായിട്ടും മടങ്ങി വരും. വന്നേ പറ്റൂ, അല്ലെങ്കിൽ കിട്ടാനുള്ള കോടികൾ നഷ്ടപ്പെടില്ലേ? നമ്മുടെ കയ്യിന്ന് പണം പറ്റിയിരുന്നെങ്കിൽ സംശയിക്കണമായിരുന്നു അവൻ വരില്ലാന്ന്. ഇവിടിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. പണത്തിന് വേണ്ടി മാത്രം കൂടെ കൂടുന്നവൻ അത് കിട്ടാതെ മടങ്ങില്ല. അവൻ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെയും അവൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുക. എന്റെ മോളെ അവൻ പാട്ടിലാക്കി കഴിഞ്ഞു. അവൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. മർമ്മത്ത് തന്നെയാ കയറി പിടിച്ചിരിക്കുന്നത്. മോളെ കാണുന്തോറും എൻ്റെ വിഷമം കൂടിക്കൂടി വരിക. അച്ഛനെ കുറിച്ചുള്ള കഥകൾ കേട്ടാലും അവനെ വെറുക്കാൻ മാത്രമുള്ള ബുദ്ധി എൻ്റെ മോൾക്കായിട്ടില്ല. എന്ന് മാത്രമല്ല, അവനെ കുറ്റപ്പെടുത്തുമ്പോൾ മോൾ എന്നെ വെറുക്കാനാ സാധ്യത. കടന്നൊന്നും ചിന്തിക്കണ്ട, മോള് വളർന്നു വരിക. ആരോടും സിമ്പതിയും സ്നേഹവും ഇല്ലാത്ത ഒരുത്തൻ ആ നേരത്ത് മോളുമായിട്ട് അടുക്കാൻ പാടില്ല. കുഞ്ഞു ജനിക്കാത്തത് ഇപ്പൊ അനുഗ്രഹമായി കാണുന്നവളാ ഞാൻ. ജനിച്ചിരുന്നെങ്കിൽ അതിനെയും ഇതുപോലെ അവൻ സ്നേഹിച്ചേനെ. ദൈവം 4.5 വർഷം അവനെ മാറ്റി നിർത്തിയത് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആവണം. പിന്നെ ടീച്ചറും ഞാനും ഒരു സ്കൂളിലായി പോയതുകൊണ്ട് അവൻ ബന്ധം പുതുക്കാനായി എൻ്റെ അടുത്ത് വന്നത്. അല്ലെങ്കിൽ എന്നും അവൻ മറഞ്ഞു തന്നെ നിന്നേനെ. മോൾക്ക് നല്ലൊരച്ഛനുണ്ടെന്ന് എനിക്ക് ആശ്വസിക്കാനും പറ്റിയാൻ. ഇനിയിപ്പോ അതേപറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ടീച്ചറെ. ആശിച്ച സമ്പത്ത് കിട്ടാതെ അവൻ പോവില്ല എന്ന് ടീച്ചർ പറഞ്ഞത് ശരിയാ. മോജിതയും CSR ഉൾപ്പെടെ പലരും നമുക്ക് ചുറ്റുമുണ്ടെന്ന് അവൻ അറിയാം. അങ്ങനെ വരുമ്പോ അടുത്ത് തന്നെ ഒരു അറസ്റ്റ് ഉണ്ടാവുമെന്നുള്ള ഭയം അവൻ ഉണ്ടായിക്കഴിഞ്ഞ പിന്നെ നാട് വിടുന്നതാ ബുദ്ധിയെന്ന് അവന് തോന്നില്ലേ? അല്ല, അതിന് അവന് സംശയം ഉണ്ടാകുന്ന രീതിയിൽ നമ്മള് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. ശരിയാ, തിരിച്ചു വരുമെന്ന് തന്നെ കരുതാം. പെട്ടെന്ന് മുങ്ങുവാണെങ്കിൽ അത് അവന്റെ ഒരു രക്ഷപ്പെടലായിരിക്കും. നമ്മൾ അനുഭവിച്ച വേദനയുടെയും കണ്ണീരിന്റെ ഇരട്ടി നൊമ്പർ അനുഭവിക്കുന്നതിന് മുൻപ് അവൻ കടന്നു കളഞ്ഞ അത് ജീവിതത്തിൽ എന്നും തീർത്താൽ തീരാത്ത നഷ്ടമായിരിക്കും. അവൻ ജയിലിനകത്ത് കിടന്ന് കരയുന്നത് ഒന്നിച്ചു പോയി കാണണം നമുക്ക്. എങ്കിലേ അല്പമെങ്കിലും മനസമാധാനം കിട്ടൂ. വലിയ ആവശ്യതയൊന്നും തോന്നില്ല, എല്ലാം പഴയപടി ആയിട്ടുണ്ട്. എങ്കിലും ശരീരം വേർക്കുന്നവരെ നടക്കുന്നു വേണ്ട മോള്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. പുറത്തേക്കൊക്കെ ഇറങ്ങി നടന്നു തുടങ്ങിയോ?
നടന്നു തുടങ്ങിയത് മാത്രമല്ല, ഉടനെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കും. അങ്ങനെ ധൃതി പിടിച്ചൊന്നും വേണ്ട. അത് തന്നെയാ സാറേ ഞാനും പറയണത്. എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ല സർ, ഞാൻ ഓക്കെയാ. കാക്കയിട്ട ശേഷം എനിക്ക് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. മോചിത ഈ സ്റ്റേഷനിൽ വന്ന ശേഷം നമ്മുടെ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയതാ. ഇപ്പൊ വീണ്ടും ചില ക്രിമിനൽസ് ഒക്കെ തലപൊക്കിയിട്ടുണ്ട്. പിന്നെ ഒരുത്തിനെ അവന്റെ അച്ഛൻ തന്നെ കിടത്തി കളഞ്ഞല്ലോ, വാക്കത്തി നരൻ. അവനായിരുന്നു പോലീസിന്റെ പ്രധാന തലവേദന. അവൻ വീണതോടെ ആ ഭാഗം ക്ലിയറായി. എങ്കിലും മോചിത കാണിച്ച അബദ്ധം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അവൻ വീണ്ടും പഴയപടി ആവുള്ളോ? ഇല്ല സാറേ, വിശ്വാസം. ആ, ഒരു ആശ്വാസത്തിന് അങ്ങനെ കരുതാം. അവനൊന്നും ഒരിക്കലും മാറില്ലടോ. ഇപ്പൊ മറ്റുള്ളവരുടെ സഹായം വേണ്ടതുകൊണ്ട് ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ അങ്ങ് പോവും. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ പിന്നെ കാണാം പൂരം. എന്നാ ശരി. എല്ലാവരും ഇത് തന്നെയാ പറയുന്നേ. പിന്നെ അച്ഛൻ മാത്രം മോനെ അന്ധമായിട്ട് വിശ്വസിക്കണ്ട. ഞാനും വിശ്വസിക്കുന്നില്ല മോളെ. പിന്നെ നല്ല ബുദ്ധി തോന്നിയാ അവന് കൊള്ളാം. അല്ല, ഡ്യൂട്ടി കേറിയിട്ട് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ മോളുടെ മനസ്സിൽ? അതൊക്കെ ഉണ്ടച്ച. നരൻ മാത്രമല്ല, അവനെക്കാളും ക്രിമിനൽ സ്വഭാവം ഉള്ളവര് ഇനിയും ഇവിടെ ഉണ്ടല്ലോ. മോളെ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ടച്ച. എന്റെ ഉള്ളില് ഇപ്പൊ ചില സംശയങ്ങളുണ്ട്, അതിന് ഉത്തരം കണ്ടെത്തണം ഉടനെ. മതിയായി കിടന്ന് കിടന്ന്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ, ഇനി പൊക്കൂടെ. എപ്പോഴും എപ്പോഴും ആശുപത്രി എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ട് പോയാ മതി. മോചിത അച്ഛനെയൊന്നും ഇങ്ങോട്ടൊന്നും കാണുന്നില്ല. മോചിത നിന്നെ സഹായിച്ചു, കൊറേ പൈസയും ചെലവാക്കി. അതിനപ്പുറം നിന്നോട് സഹതാപം ഒന്നും ഇല്ല അവക്ക് എപ്പോഴെപ്പോഴും വന്ന് കാണാൻ. ഇപ്പൊ വേദനയൊന്നും ഇല്ലല്ലോ. ഇല്ല എന്ന് മാത്രല്ല, ഇപ്പൊ ഏതാണ്ടെല്ലാം പുറത്തെ ലക്ഷണാ എന്ന് കരുതി ബോഡി അനക്കരുത്. രണ്ടാഴ്ച ഫുൾ റെസ്റ്റ് ചെയ്യണം, അതിനുശേഷം ചെക്കപ്പിനായി വരണം. അപ്പോ ഇന്ന് പോകാവോ ഡോക്ടറെ? പോണം പോണം ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എന്നാ പിന്നെ ഇന്ന് പോയിക്കോ. ആ, ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കണം. മെഡിസിൻ കൃത്യസമയത്ത് കഴിക്കണം. ലിക്വർ ഒരു തുള്ളി പോലും ഉള്ളിൽ ചെല്ലാൻ പാടില്ല. ചെന്നു കഴിഞ്ഞാൽ ആൾ അവിടെ തീരും. ലിക്കർ എന്നല്ല, എല്ലാ കൊളരുതാത്ത സ്വഭാവം നിർത്തി ഡോക്ടറെ. ഇനി ഒരു നല്ല മനുഷ്യനായി ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കണം. അങ്ങനെ അധ്വാനിക്കാൻ പറ്റിയ സമയത്ത് അത് ചെയ്തില്ല. ആ, ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരണ്ടേ. ശരിയെന്നാ. ആഗ്രഹിച്ച പോലെ തന്നെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മോചിത ഒന്ന് കാണണം. എന്തിനാടാ അവളെ പോയി കാണുന്നത്? ഇനി അവളുടെ വായിലിരിക്കുന്ന കൂടെ കേക്കാനോ? അവളെന്നെ എന്തും പറഞ്ഞോട്ടെ, അതൊക്കെ കേൾക്കുന്നത് എനിക്കിപ്പോ ഒരു സുഖ. എങ്കിലും കാണാതെ പോവാൻ തോന്നുന്നില്ലമ്മേ. അമ്മ പെട്ടെന്നെല്ലാം എടുത്തു വെക്ക. Thank you.
എന്ത് വേണം? ഇന്ന് ആശുപത്രിയിൽ നിന്ന് വിട്ടു. അതിന് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. പോകാൻ വേറെ ഇടമൊന്നുമില്ലേ? വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് വന്ന് മോചത്തെ കാണണമെന്ന് തോന്നി. നീ എന്നെ കാണാനൊന്നും വരണ്ട. എനിക്ക് നിന്നോടുള്ള ദേഷ്യം ഈ ജന്മം തീരില്ലടാ. അറിയാം, അതിലെനിക്ക് വിഷമമൊന്നുമില്ല. മോചത എത്രത്തോളം എന്നെ വെറുത്താലും അതിന്റെ പതിന് മടങ്ങാണ് എനിക്ക് മോചതയെടുത്തുള്ള സ്നേഹം. നീ എന്റെ പേര് വിളിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. സാറേന്ന് വിളിക്കും മക്കളെ, വേണമെങ്കിൽ അച്ഛനെ സാറേന്ന് വിളിച്ചു. ഇവളെയും കൂട്ടി എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, മോന് വയ്യല്ലോ, അതുകൊണ്ട് കൂടെ വന്നതാ ജഗ്ഗുവേട്ടാ. സാറേ എന്നാ വിളിച്ചോണ്ട് പോ, എന്നിട്ട് നല്ല നാടൻ മുട്ടയൊക്കെ വാട്ടി കൊടുക്ക്. കലി കയറുമ്പോ ഒരു ഗ്ലാസ് മദ്യം കൂടി കൊടുക്ക്, അതോടെ തീർന്നു കിട്ടും ഈ മഹാപാപി. പോകാം മോനെ. കള്ളൂടിയില്ല, തല്ലാനും കൊല്ലാനുമില്ല. ഇനിയുള്ള കാലം ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ചെയ്ത് ജീവിക്കണം. ശരി ശരി, വിശ്വസിച്ചു. നീ ചെല്ല. നേരത്തൊരു മഴ പതുക്കെ. നനയല്ലേ? ഹോസ്പിറ്റലിൽ വെച്ചുള്ള അവന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഈ പറഞ്ഞതിലെന്തോ കാര്യമുണ്ടെന്നാ തോന്നുന്നത്. മിക്ക ആൾക്കാരും അവശത വരുമ്പോ നല്ല വാക്ക് പറയും, അതങ്ങ് പോയി കഴിയുമ്പോ പഴയതിലും മോശമാവുകയും ചെയ്യുന്നവരാ. അച്ഛന്റെ മോനെയും ആ ഗണത്തെ കാണാനാ എനിക്കിഷ്ടം. പിന്നെ നന്നായ ഭാഗ്യം. കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ ശബ്ദവും തിരിച്ചു കിട്ടുമെന്നായിരുന്നു ഉറച്ച വിശ്വാസം. അതുണ്ടാകാത്ത സ്ഥിതിക്ക് ഇനി ഇപ്പോൾ സർജറിയെ പറ്റി ചിന്തിക്കണം. ഈ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്കറിയാം. ശബ്ദം തിരിച്ചു കിട്ടിയില്ലെങ്കിലും സർജറി വേണ്ടെന്നായിരിക്കും. അത് പറ്റില്ല സാർ. സാറിനെ പഴയ പടിയാക്കുമെന്നാണ് ഞാൻ എല്ലാവർക്കും വാക്കു കൊടുത്തിരിക്കുന്നത്. അത് പാലിക്കണം. സാറിനി പഴയ പോലെ ആരിൽ നിന്നും പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാ. ശരി എന്നാ, ഇറങ്ങട്ടെ. അവൻ ഡിസ്ചാർജായി. അവൻ ഇനിയെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഡോക്ടർ? ഹോസ്പിറ്റലിൽ ഒരു ബ്രില്യന്റ് ആയ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ബെഞ്ചമിൻ. ആ, എനിക്കറിയാം അദ്ദേഹത്തെ, ഞാൻ നേരത്തെ വന്നപ്പോ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. കരൾ ദാനമായി നരൻ സ്വീകരിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ. പിന്നെ ഒന്ന് രണ്ട് തവണ ഡോക്ടർ അവനുമായി സംസാരിക്കുകയും ചെയ്തു. മനുഷ്യ മനസ്സ് ആഴത്തിൽ പഠിക്കുന്ന ആളാ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നരന് നല്ല ചേഞ്ചുണ്ട്. അത് നല്ല മാറ്റം തന്നെയാണ്. പിന്നെ മോളുടെ ഹസ്ബൻഡിന് അയാളോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ? പിന്നെ മോളുടെ ഹസ്ബൻഡിന് അയാളോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ അത്ര പന്തിയായിരുന്നില്ല. ആ രീതിയിലായിരുന്നു നരനോടുള്ള ശരത്തിന്റെ ബിഹേവിയർ. ശരത് എന്തെങ്കിലും പറയാറുണ്ടോ? നരനെ ശരത്തേട്ടന് ഇഷ്ടമല്ല. അതാ ദൃശ്യങ്ങളിൽ തെളിയുന്നുണ്ട്. പിന്നെ നരൻ എന്ന് പറയുന്നവൻ കാട്ടിക്കൂട്ടിയൊക്കെ അതുപോലുള്ള കാര്യങ്ങളായിരുന്നല്ലോ. എന്തായാലും ശരത്തിനെ ഒന്ന് ശ്രദ്ധിക്കണം.
കരള് ദാനമായി സ്വീകരിച്ചതിന് ശേഷം നരണിൽ മാറ്റമുണ്ടെങ്കിൽ അവനും ജീവിച്ചു പൊയ്ക്കോട്ടെ. പ്രശ്നത്തോട് പ്രശ്നം മുനീറേ, ഇനി നീയും കൂടെ എന്റെ കഞ്ഞിലും മണ്ണ് വരിയിടരുത്. മാനുവലിനെ കൊന്നത് നീയാണോടി? അതോ നിന്റെ കെട്ടിയോനോ? നിന്റെ മുൻകാല കാമുകന്മാർക്കൊക്കെ ആരാച്ചരാകോടി നിന്റെ കെട്ടിയോൻ. എന്റെ കെട്ടിയോൻ എന്നെ എപ്പോ വിട്ടുകളയുന്നുള്ള പേടിയില്ല ഞാൻ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അങ്ങനെ വരുന്നതിന് മുമ്പൊന്ന് പോവാൻ. ഞാൻ ഗൾഫിൽ നിന്നൊക്കെ വന്നതല്ലേടി, ഫാമിലിയൊക്കെ അവിടെ തന്നെ. ഇവിടെ ഒരു നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ഇനിയിപ്പോ ഒരു രണ്ടാഴ്ച കൂടി ലീവുണ്ട്. നീ ഇടയ്ക്ക് വരുവാണെങ്കിൽ നമുക്കൊന്ന് ചുറ്റാം. അയ്യോ, ഞാനിപ്പോ ചുറ്റലോട് ചുറ്റലാ. ഇനി നീയും കൂടി എന്നെ ചുറ്റിക്കില്ലേ മുനീറെ, പ്ലീസ്. പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി പോവാൻ നോക്ക്. നന്ദേട്ടാ, എന്റെ കൂടെ പഠിച്ചതാ, സീനിയർ ആയിട്ട്. കൂടുതൽ പറയണ്ട, കാമുകനായിരിക്കും. എന്താ പേര്? മുനീർ. ആ, മുനീറിന്റെ വീട് എവിടെയാ? ചടയമംഗലം. നിന്നോട് ചോദിച്ചോ, നിനക്ക് നല്ല സ്ത്രീധനം തരാം. ഈ ഉരുപ്പിടി ഒന്ന് ചുമക്കോ. അല്ല, ഇവളുടെ കാമുകന്മാരെ കണ്ടു കണ്ട് മടുത്തു, അതുകൊണ്ടാ. ഞാൻ ഗൾഫിലായിരുന്നു, വന്നപ്പോ ഒന്ന് പോന്നതാ. അല്ല, പോന്ന സ്ഥിതിക്ക് ഇതും കൂടെ അങ്ങ് കൊണ്ടുപോയിക്കൂടെ? പിന്നെ വീട്ടില് വിളക്ക് വേണ്ട, ഇവള് കത്തിച്ചു വെച്ച നിലവിളക്കായിരിക്കും. അഞ്ച് തിരിയിട്ട വിളക്ക് നല്ല പ്രഭയോടെ കത്തും, ചിലപ്പം വീട് മൊത്തത്തിൽ. അല്ല, അതിപ്പോ ഞാൻ മുനീർ പോകുമ്പോ നീയും കൂടെ പോടി. എന്നാ പിന്നെ പോവല്ലേ? ഞാൻ ഇറങ്ങാം. നീയൊക്കെ ചവച്ചു തുപ്പിയ ചണ്ടിയാക്കിയവള് എന്റെ ജീവൻ എടുക്കാനായിട്ട് വന്നു. ഇനിയിപ്പോ നീയൊക്കെ സഹിക്കവളെ, കൊണ്ടുപോടാ. ഈ ഭാഗത്ത് കണ്ടുപോരുത്. ഗൾഫിൽ നമ്മൻ പഴയ കാമുകയെ കാണാൻ വന്നിരിക്കുന്നു. നിന്നെ തല്ലുന്നുമില്ല, കൊല്ലുന്നുമില്ല. ഒരു വിധി നിനക്കായിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇന്നത് നടപ്പിലാക്കുന്ന ദിവസമാ. എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇറങ്ങിക്കോ. എനിക്ക് ജീവിക്കണോടി, അതിന് നീയാണ് തടസ്സം. ഒഴിഞ്ഞു പോണം നീ. എനിക്ക് ജീവിക്കണോടി, അതിന് നീയാണ് തടസ്സം. ഒഴിഞ്ഞു പോണം നീ. പോയി സാധനം എടുക്കണം. അല്ല നന്ദേട്ടാ, എനിക്ക് ഒറ്റ ചാൻസ് കൂടെ, പ്ലീസ്. അയ്യോ നന്ദേട്ടാ, ഒരു ചാൻസ് കൂടെ. വേണ്ട വേണ്ട, ഞാനിപ്പോ എടുത്തുണ്ടാരോ. എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ. എടുത്തോളാം. തീർന്നു വൃത്തികെട്ട ദാമ്പത്യം. അയ്യോ, എന്തു പറ്റി മക്കള്? ഞാൻ കുളിക്കാൻ പോയ സമയത്ത് ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ? അയ്യോ, വന്നു എന്നാണല്ലോ നന്ദമ്മ പറഞ്ഞത്. വന്നു, എന്റെ ചേട്ടൻ കേറി. ഞാൻ പോവാ, നിങ്ങൾക്ക് സന്തോഷമായി കാണുമല്ലോ. ഉള്ളത് പറയാലോ, സങ്കടം ഒട്ടുമില്ല. എന്നെ പോവണ്ടതാ, പിന്നെ എന്തുകൊണ്ടാ നന്ദമ്മോ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നതാ എന്റെ സംശയം. എന്തായാലും ഇന്നത്തോടെ അതിന് ഉത്തരം കിട്ടി. ഒന്ന് പറയൂ മുത്തശ്ശി, എന്നെ പറഞ്ഞു വിടല്ലേ. ആര് പറഞ്ഞാലും നീ ഇന്ന് തന്നെ പോവും, അതിന് മാറ്റമൊന്നുമില്ല. ഇവളെ പറഞ്ഞു വിടല്ല മോനേന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതുപോലെ ഒരു ശൂർപ്പണികരുടെ കൂടെ ജീവിക്കേണ്ടവനല്ല മോൻ എന്ന് ആദ്യം പറഞ്ഞത് എന്റെ രോഹിണി ചേച്ചിയാ. എന്നിട്ട് ആ ചേച്ചിയെ പടിയിറക്കി വിട്ടു എന്റെ തറവാട്ടിന്ന്. അതിന് ഞാനും കൂട്ടുവന്നു. അന്നൊക്കെ ഇവളുടെ വാക്കുകൾ ദൈവവചനമായിരുന്നു എനിക്ക്. ഭാര്യ ഒരു സമയത്ത് അച്ഛന്റെ അമ്മയുടെ മുകളിലായിപ്പോയി. ആ സമയത്ത് അവരെ പോലും വിട്ടിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്.
അതിന് ഈ ജന്മം മുഴുവൻ കരയാൻ പലതും ഇവിടെ എനിക്ക് തന്നു. ഇന്നും എന്റെ അച്ഛൻ അറിയില്ല ഞാൻ തട്ടുകട നടത്തിയാ ജീവിക്കുന്നതെന്ന്. ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ഈ ദ്രോഹി എന്നെ. നിന്റെ കാമുകന്മാരിവിടെ ഓരോരുത്തരായിട്ട് വരുമ്പോ അവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും എനിക്ക് വയ്യ. ഒരുത്തം വന്നതിന്റെ പേരില് കൊലയാളിയായവനാ ഞാൻ. ഇന്നും ആ കേസ് എന്റെ പേരില്ല, നീയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞതിന് ശേഷം വേണം അതിന്റെ ദിശ മാറ്റാൻ. അല്ല, അല്ലെങ്കിലും ഇവള് ചെയ്ത കുറ്റം മോൻ എന്തിനാ ഏറ്റെടുക്കണേ? ഇവള് പോയി ജയിലിൽ കിടക്കട്ടെ. നീ മുത്തശ്ശിയെ നോക്കണ്ട, അത് തന്നെ എന്റെ തീരുമാനം. എല്ലാം എടുത്തോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഞാനങ്ങ് എത്തിച്ചോളാം. നീ ഇറങ്ങ. ഇറങ്ങിപ്പോടി. ഇനി ഇപ്പൊ തൊഴിലില്ലാത്ത കുറെ പേര് ഒന്നിച്ചു കൂടും തൊഴിലില്ല കുടുംബം. അവിടെ നിന്ന് വേണം നീയൊക്കെ തുടങ്ങാൻ. തെണ്ടല്. നന്നായിയ, ഇത്തിരി വൈകിപ്പോയെങ്കിലും ഇതൊരു നല്ല തീരുമാനം തന്നെ. എങ്കിൽ അവന് ഞാൻ ദാനം കൊടുത്ത കരളിന്റെ പ്രവർത്തനം ഇല്ലാതാവും. ഇനി ആശിച്ചതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടേ ഞാൻ മടങ്ങും. അതിനാരെ തടസ്സം നിന്നാലും അവരെ കൊന്നു തന്നെ ഞാൻ പരിഹാരം കാണും.